സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സാവൂൾ തകർന്നടിഞ്ഞ ഒരു ദൈവിക പദ്ധതിയായി മാറി. അവനെ പ്രതി ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. ദൈവം തന്റെ മനസ്സിനിണങ്ങിയ ഒരുവനെ തയ്യാറാക്കിയിരിക്കുന്നു. അവനെ രാജാവായി അഭിഷേകം ചെയ്യുക. ഈ ദൗത്യവുമായി ഇന്ന് സാമുവേലിനെ ദൈവം അയക്കുകയാണ്. 1 സാമുവേൽ 16. ഇന്നലെ 1 സാമുവേൽ 15 കേൾക്കുക, അനുസരിക്കുക എന്നർത്ഥത്തിൽ അതായിരുന്നു പ്രധാന പ്രമേയമെങ്കിൽ, ഇന്ന് കാണുന്നു, റാഹ് എന്നതാണ് പ്രധാന പ്രമേയം. ദൈവം കാണുന്നു എന്ന അർത്ഥത്തിൽ. ദൈവം കാണുന്നു എന്നാൽ ദൈവം പ്രദാനം ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം. സാമുവേലിന് ഇക്കാര്യത്തിൽ അല്പം ഭയമില്ലാതെയില്ല. താൻ പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞാൽ സാവൂൾ തന്നെ വധിച്ചേക്കുമെന്ന്. ഏതോ ഒരു വിദ്വാൻ പണ്ട് പറഞ്ഞതുപോലെ, ഒരു രാജ്യത്തെ സൈന്യത്തെ കൂടാതെ ഒരുപക്ഷെ ആ രാജ്യത്തിന് യുദ്ധം ജയിക്കാനായേക്കാം, എന്നാൽ ആ സൈന്യത്തിനെതിരെ യുദ്ധം ജയിക്കാൻ ഒരിക്കലും സാധിക്കില്ല. യു ക്യാൻ വിൻ എ വോർ വിത്തൌട്ട് ദി ആർമി ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് ദി ആർമി. സാമുവേലും സാവൂളും തമ്മിലുള്ള അകൽച്ച വലിയ ഒരു രാഷ്ട്രീയമാനം കൈവരിക്കുകയാണിവിടെ. സാമുവേലിനെ വധിക്കാൻ പോലും സാവൂൾ മടിക്കില്ല എന്ന കാരണത്താൽ. സാമുവേൽ ആധ്യാത്മിക അധികാരി തന്നെയാണെങ്കിലും സാവൂൾ അപ്പോഴും സൈനിക അധികാരിയാണ്. അതുകൊണ്ടാണ് ദൈവം വഴികാട്ടിയതനുസരിച്ച് സാമുവേൽ ബത്ലഹേമിൽ എത്തിയപ്പോൾ അവർ ചോദിക്കുന്നത്, അങ്ങ് സമാധാനവും കൊണ്ടാണോ വന്നിരിക്കുന്നത് എന്ന്. സാമുവേലിൻ്റെ വരവിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ രാജാവായ സാവൂളിൻ്റെ ശത്രുതയ്ക്ക് പാത്രമാകാൻ അവരാഗ്രഹിക്കുന്നില്ല. അത് ബത്ലഹേമിന് അപകടമായി മാറും. സാമുവേൽ ദാവീദിനെ രാജാവായി വാഴിക്കുകയാണ് രഹസ്യത്തിൽ. ഉള്ളു കാണുന്നവനാണ് ദൈവം, മനുഷ്യരുടെ ദൃഷ്ടിയല്ല അവന്. അവൻ ഉള്ളു തുറന്നു നോക്കി ദാവീദിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, തൻ്റെ ഉള്ളിനിണങ്ങിയ ദാവീദിനെ. സാവൂളിനെ പോലെ തലയെടുപ്പില്ലാത്ത, ഒരു പക്വത വന്നിട്ടില്ലാത്ത ചെറുപ്പക്കാരനായിരുന്നു അവൻ. എന്നിട്ടും ഇതേ ബത്ലഹേമിൽ കാലമേറെ കഴിയുമ്പോൾ യഥാർത്ഥ ദാവീദ് പുത്രനായ മിശിഹ ജനിച്ചപ്പോൾ ദൈവദൂതന്മാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. നീ സമാധാനവുമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് അന്ന് ബത്ലഹേം നിവാസികൾ സാമുവേലിനോട് ചോദിച്ചതിൻ്റെ ഉത്തരം ഇന്നിതാ നൽകപ്പെടുകയാണ്. തങ്ങളുടെ സമാധാനത്തിൻ്റെ യഥാർത്ഥ കാരണമെന്തെന്ന് ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിവാക്കി. ഇന്ന് സങ്കീർത്തനം 89 ഈ മിശിഹായുടെ രാജവാഴ്ചയെ കുറിക്കുന്ന സങ്കീർത്തനമാണ്. ഒരിക്കലും മറയാത്ത ദാവീദ് ഭവനം. ഉയർച്ച താഴ്ചകളുടെ ജീവിത പദം പോലെയാണ് ദാവീദ്. പക്ഷേ അവൻ പച്ചയായി തന്നെ തന്നെ ദൈവത്തിനു മുൻപിൽ അനാവരണം ചെയ്തവനാണ്. ഇന്ന് സങ്കീർത്തനം 89 ആവർത്തിച്ചുപയോഗിക്കുന്ന ആ വാക്കുകൾ പോലെ ദൈവകരുണയും ദൈവനീതിയും അവൻ പുൽകി. കർത്താവിൻ്റെ വംശാവലിയിൽ മത്തായി 1:14 വീതമുള്ള ഖണ്ഡങ്ങളായിട്ടാണ് തലമുറകളെ വിവരിക്കുന്നത്. ഉയർച്ച താഴ്ചകളുടെ ജനിതക പരമ്പരയാണത്. ദാവീദ് എന്ന ഹീബ്രു പേരിൻ്റെ സംഖ്യാക്ഷര മൂല്യമാണ് 14 എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ദാവീദ് എന്നൊരു വാർപ്പിലാണ് ആ വംശാവലി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. ഉയർച്ച താഴ്ചകളുടെ ജീവിതപദം. ഇന്ന് ഒരു സാബത്ത് വിവാദമാണ് ഭക്ഷണത്തെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ വിവാദവും. മർക്കോസ് 2:23 ആദ്യത്തെ വിവാദം ലേവി നൽകിയ വിരുന്നിനെ ചൊല്ലിയായിരുന്നെങ്കിൽ ഇന്നിതാ ഇവിടെ വിശന്നുവരഞ്ഞ ശിഷ്യർ ഒരു വയലിൽ നിന്ന് ധാന്യം നുള്ളിയെടുത്ത് കയ്യിൽ ഞെരിച്ച് കഴിച്ചതിനെക്കുറിച്ചായിരുന്നു. ബിഷപ്പിന് അറുതി വരുത്തുക എന്നത് മിശിഹായുടെ നിയോഗം തന്നെയാണ്. അവൻ അതുകൊണ്ടാണ് വഴിയരികിൽ പോലും വിരുന്നൊരുക്കുന്നത്. ബത്ലഹേം എന്ന അവൻ്റെ പട്ടണത്തിൻ്റെ പേരിൻ്റെ അർത്ഥം പോലും അപ്പത്തിൻ്റെ ഭവനമെന്നല്ലേ? അതുതന്നെയായിരുന്നല്ലോ ദാവീദിൻ്റെ പട്ടണവും. നിയമാവർത്തനം 23:26 അനുസരിച്ച് ശിഷ്യർ ചെയ്തത് അനുവദനീയമായ കാര്യമാണ്. സാബത്തിന് കൊയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ പുറപ്പാട് 34:21. പക്ഷേ ധാന്യം നുള്ളിയെടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. ആ വയലിൽ എവിടെയോ ഒളിച്ചിരുന്നത് പോലെയാണ് പ്രതിയോഗികൾ അവരുടെ മേൽ ചാടി വീഴുന്നത്. നാഥൻ ഈ സന്ദർഭത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം വിവരിക്കുന്നു. 1 സാമുവേൽ 21. സാവൂളിനെ ഭയന്നോടുന്ന ദാവീദും അനുചരരും ഒരു സാബത്ത് ദിവസം പുരോഹിതർക്ക് മാത്രം അവകാശപ്പെട്ട അപ്പം ഭക്ഷിച്ച കഥ. ഇവിടെ ഇതാ നാഥൻ ഈ സാബത്ത് ദിവസം വയലിലെ പുതുമണം മാറാത്ത ധാന്യമണികളെ ഇപ്രകാരം പുരോഹിതർക്ക് യോജിച്ച യാഗഭക്ഷണമായി മാറ്റുകയാണ്. എന്നിട്ട് അത് ശിഷ്യർക്ക് നൽകുന്നു. കാരണം അവർ ദൈവരാജ്യത്തിൻ്റെ പ്രേഷിതരാണ്, രാജപുരോഹിതഗണം.
ലോകത്തിന്റെ പതിവ് അധ്വാനങ്ങൾക്കുമേൽ വിശ്രമം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യാനുഭവമാണ് സാബത്ത്. അതല്ലാതെ അത് വെറും ആചാരനിഷ്ഠയല്ല. സാബത്ത് എന്നത് മനുഷ്യനു വേണ്ടിയാണെന്ന് പഠിപ്പിക്കുമ്പോൾ നാഥൻ ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. സാബത്തിൽ എല്ലാ പ്രവൃത്തികളും യാഗബലി പോലെ ഉയർത്തപ്പെടണം. താൻ സാബത്തിൻ്റെയും അതിനാഥനാണെന്ന് പറയുമ്പോൾ താൻ ദൈവം തന്നെയാണെന്ന് നാഥൻ പ്രഖ്യാപിക്കുകയാണ്. അഭിഷിക്തനായ ദാവീദിനെ സാവൂൾ സദാ വേട്ടയാടിയതുപോലെ ഇവിടെ ഇതാ അഭിഷിക്തനായ ക്രിസ്തുവിനെ അവൻ്റെ പ്രതിയോഗികൾ വേട്ടയാടുകയാണ്. വിളചൂടി നിൽക്കുന്ന ധാന്യക്കതിരുകൾ ചവിട്ടിമെതിച്ച് എതിരാളികൾ അവനെ കുടുക്കാൻ പാഞ്ഞു വരുന്നത് കാണുമ്പോൾ മനസ്സിൽ വരുന്നത് ജർമ്മൻ കവി ബെർത്തോൾ ബ്രെഹ്ത് ദാവീദിൻ്റെ ചുണ്ടിൽ വെച്ചുകൊടുത്ത ഒരു ഗീതമാണ്. അവൻ സാവൂൾ രാജാവിൻ്റെ അനുചരനായിരുന്ന കാലത്ത് സാവൂളിൻ്റെ ഭ്രാന്തമായ ആവേശങ്ങളിൽ ജൽപ്പനങ്ങളിൽ അവൻ പകരുന്ന സുന്ദരമായ സാരോപദേശങ്ങൾ. കാര്യങ്ങളെല്ലാം ലഘുവായി കണ്ടാൽ മതി, മനസ്സ് അപ്പോൾ അടങ്ങും, മനസ്സ് ദൈവത്തിൽ ഉറക്കുകയും ചെയ്യും. ആ കവിതയുടെ ആരംഭം ഇങ്ങനെയാണ്: മാനം നോക്കാതെ നടക്കുന്ന കാളക്കൂറ്റൻ ശക്തനാണ്, അവൻ പുല്ലുകളെല്ലാം ചവിട്ടിമെതിക്കുകയാണ്. യൂതായിലെങ്ങും കരഘോഷം മുഴങ്ങട്ടെ, കാളക്കൂറ്റൻ ശക്തനാണ് എന്ന്. കാള കരുത്തനായിരിക്കാം, പക്ഷെ പുല്ല് അതിനേക്കാൾ കരുത്തരാണ്. അവൻ പുല്ല് ചവിട്ടിമെതിച്ചുകൊണ്ട് കടന്നു പോയേക്കാം, പക്ഷെ പുല്ല് മാനം നോക്കി വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. യൂതായിൽ കരഘോഷം മുഴങ്ങട്ടെ, കാരണം പുല്ലിനാണ് കരുത്തു കൂടുതൽ.